എന്ത് തന്നെ സംശയം വന്നാലും യൂട്യൂബിൽ പരുതൽ നിഷയുടെ ഒരു ശീലമാണ്. അങ്ങനെ ഓരോന്നോരോന്ന് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിച്ചത്. പെട്ടെന്ന് വാതിൽ തുറന്നു കൊടുത്തു. അവൾക്ക് ഏറെ സന്തോഷമായി. വന്നിരിക്കുന്നത് തൻ്റെ പ്രിയ ഭർത്താവാണ്. അവൾ സന്തോഷത്തോടെ ഇക്കയെ സ്വീകരിച്ചിരുത്തി ചായ ഉണ്ടാക്കാനായി കിച്ചണിൽ പോയി. ഇക്കയുടെ മുഖത്തെന്തോ പതിവില്ലാത്ത ഒരു വാട്ടം കണ്ടു. അവൾ അത് കാര്യമാക്കാതെ വേഗം പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോഴും ഹിക്ക ആ ഇരിപ്പിലിരുന്ന് എന്തോ ആലോചനയിലാണ്. എന്തോ ചിക്ക, ഭയങ്കരമായ ചിന്തയിലാണല്ലോ. ഒന്നുമില്ലടി, ഓഫീസിലെല്ലാവരും എൻ്റെ അടുത്ത് നകലുന്നുണ്ടോയെന്നൊരു സംശയം. അതെന്തുപറ്റി? ഒന്നുമില്ല, കുറച്ച് ചെല്ലുന്ന ഉടനൊക്കെ അവരെൻ്റെ അടുത്ത് മിണ്ടുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരെൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ പോലും എൻ്റെ അടുത്ത് വരാത്ത പോലെ. എന്തോ എന്നെ നല്ല സ്മെല്ലാണെന്നാണ് എല്ലാവരും പറയുന്നത്. സ്മെല്ലോ? ആ, നിനക്കൊന്നും സ്മെല്ലും കിട്ടുന്നില്ലേ? അത് സാരില്ലക്ക, ഇക്കങ്ങനെ ഓഫീസിൽ എ സി ഓഫീസൊന്നുമല്ലല്ലോ. എ സിയിലെ മുറിയിലൊക്കെ ആണെങ്കിൽ പിന്നെ വിയർപ്പ് നാറ്റൊന്നും അത്രയ്ക്ക് ബാധിക്കൂല. ഇത് വിയർപ്പ് നാറ്റത്തിൻ്റെ അതന്നെയാണ് എനിക്കും അറിയാം. പക്ഷെ ഇതിനെന്തോ ഒരു പരിഹാരം. ഇനി വിയർപ്പ് ഉച്ച കിടത്ത് കഴിയുമ്പോക്കിന് നന്നായിട്ട് ഞാൻ വിയർക്കും. എനിക്ക് വിയർപ്പിൻ്റെ ശല്യം നന്നപോലെ ഉള്ളതാ. വിയർപ്പ് നാറ്റം സഹിക്കാൻ പറ്റാത്തുണ്ടാവും അവരാണ് എൻ്റെ അടുത്ത് വരാത്തത്. അതിനിപ്പോൾ എന്ത് ചെയ്യുക്ക? അവിടെ നിന്ന് കുളിക്കലൊന്നും നടക്കത്തുമില്ല. നേരം വെഴുകുന്നേരം വരെ ഇരിക്കും വേണം. ഇനി എന്ത് ചെയ്യും? നീ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ യൂട്യൂബിൽ പരതുന്നതാണല്ലോ. നിനക്ക് അതൊന്ന് നോക്കിക്കൂടെ, എന്താ എന്തെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടോന്ന്. ശരിയായിക്ക പറഞ്ഞത്, അത് ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല അതെന്താന്ന് കണ്ടുപിടിക്കാൻ. അല്ലടി, നിനക്കെന്നെ സ്മെല്ലൊന്നുമില്ലേ? ഹിക്കാൻ്റെ സ്മെല്ല് എനിക്ക് ഊതിനേക്കാൾ ഇഷ്ടമാണിക്ക. എൻ്റെ ഇക്കല്ലേ, എൻ്റെ ഇക്കാൻ്റെ വിയർപ്പ് നാറ്റം എനിക്കതൊരു ആരോഷമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് അത്. നിനക്ക് മറ്റുള്ളവർ അങ്ങനെ കരുതണമെന്നില്ലല്ലോ. എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ എന്തെങ്കിലും ഈ വിയർപ്പ് നാറ്റത്തിന് പറ്റിയ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ അത് നീ ഒന്ന് പരിധി നോക്ക്. യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെയെന്ന് വെച്ചാൽ തിരഞ്ഞിട്ട് അതിനൊരു പരിഹാരം നീ കണ്ടുപിടിക്ക്. ശരിക്ക, ഞാനിപ്പോൾ തന്നെ നോക്കട്ടെ അങ്ങനെ വല്ല റെമഡി ഉണ്ടോയെന്ന്. നിഷ അപ്പോൾ തന്നെ മൊബൈലെടുത്ത് യൂട്യൂബിൽ പരുതാൻ തുടങ്ങി വിയർപ്പ് നാറ്റത്തിന് ഒരു പരിഹാരം എന്നടിച്ചു കൊടുത്തിട്ട്. ഇംഗ്ലീഷ് അധികം വശമില്ലാത്തവൾ നന്നായിട്ട് സെർച്ച് ചെയ്തപ്പോൾ നല്ല രണ്ട് അടിപൊളി ബ്രാൻഡിൻ്റെ ഒരു സ്പ്രേയെക്കുറിച്ച് അവൾ കണ്ടു. അതെങ്ങനെ കിട്ടുമെന്നായി അടുത്ത പരുതൽ. അപ്പോഴാണ് അറിയുന്നത് ആമസോണിൽ നല്ല വിലക്കുറവിൽ എല്ലാ സാധനവും ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളത്. നല്ല ഓഫറാണെന്നും പല സാധനങ്ങളും നല്ല വിലക്കുറവിൽ തന്നെ കിട്ടുന്നുണ്ടെന്നും. അങ്ങനെ വിയർപ്പ് നാറ്റത്തിന് പറ്റിയ രണ്ട് സ്പ്രേ, അതായത് ഒരു ബോഡി സ്പ്രേയും ഒരു ഡ്രസ്സിലേക്ക് അടിക്കുന്ന നല്ല സാധാ സ്പ്രേയും, ഇത് ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുന്ന ഏതെങ്കിലും ഉണ്ടോയെന്ന് നിഷ പരതാൻ തുടങ്ങി. അങ്ങനെ നല്ല അടിപൊളി രണ്ട് ബ്രാൻഡ് അവൾ കണ്ടു. 749 രൂപയുടെ ഈ അസ്ട്രയുടെ സ്കബ പെർഫ്യൂമ് നല്ല റിവ്യൂ കണ്ടപ്പോൾ അതങ്ങോട്ട് എടുക്കാമെന്ന് കരുതി. ഇത് ആമസോണിൽ നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. നല്ല സ്മെല്ലുമാണ്, അതും ലോങ് ലാസ്റ്റിംഗ്. രാവിലെ അടിച്ചിട്ട് പോയാൽ വൈകുന്നേരം വരെ ഇതിൻ്റെ സ്മെല്ല് നിലനിൽക്കുന്നുണ്ട്. അതിന് ഒരുപാട് റിവ്യൂസും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്യാമെന്ന് നിഷ കരുതിയത്. അങ്ങനെ അത് ഓർഡർ ചെയ്ത് ഒരാഴ്ച ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ അവക്കത് കിട്ടുകയും ചെയ്തു. അത് ഉപയോഗിച്ചപ്പോഴോ അതിലേറെ സന്തോഷം. നല്ല സ്മെല്ല്, ആൽക്കഹോളിക് ഫ്രീ ഒന്നല്ല, ആൽക്കഹോളിക് അടങ്ങിയിട്ടുള്ള കുപ്പി തന്നെയാണത്. പക്ഷെ നല്ല സ്മെല്ല്, അതും ലോങ് ലാസ്റ്റിംഗ് ആണ്. രാവിലെ അടിച്ചിട്ട് പോയാൽ വൈകുന്നേരം വരെ അതിൻ്റെ സ്മെല്ല് തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് വിയർപ്പ് നാറ്റം അധികം അങ്ങ് ബാധിക്കുന്നില്ല. ഈ ഒരു റേഞ്ചിന് ഇത്ര നല്ല സ്പ്രേ, അത് അതിശയകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരാഴ്ചയോളം ഉപയോഗിച്ചു. അത് നല്ല സംതൃപ്തി ഉള്ളത് കൊണ്ടാണ് ഇത് മറ്റുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യാൻ നിഷ വിചാരിച്ചത്. നിഷയ്ക്കത് ഏറെ ഇഷ്ടപ്പെട്ടു. തൻ്റെ ഭർത്താവ് ഒരുപാട് അനുഭവിച്ച സങ്കടത്തിന് ഇതൊരു പരിഹാര മാർഗം തന്നെയായിരുന്നു. യൂട്യൂബിലൂടെ അവൾ കണ്ടപ്പോൾ അവൾക്കിത് ഇത്രയും സന്തോഷം നൽകുമെന്ന് അവൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണാനും നല്ല ചൊങ്കുണ്ട്. എന്നാൽ സ്പ്രേ ചെയ്താലോ അത് വൈകുന്നേരം വരെ നിൽക്കുന്നത് കൊണ്ട് അവൾ ഹാപ്പിയുമാണ്. നല്ല കുത്തുന്ന സ്മെല്ലുമല്ല, നല്ലൊരു നോർമൽ സ്മെല്ല്, അധികം ആരെയും മുഷിപ്പിക്കാത്തൊരു തരത്തിൽ സ്മെല്ലും ഉണ്ട്.
ഈ ഒരു സ്പ്രേ കുപ്പി 749 രൂപക്ക് വാങ്ങിച്ചാൽ അധികം വീണ്ടും വീണ്ടും പിന്നെയും പിന്നെയും, അതായത് നമ്മൾ സ്മെല്ലില്ലെങ്കിൽ വീണ്ടും വീണ്ടും വേറെ വേറെ സ്പ്രേ ബോട്ടിൽസ് അല്ലെങ്കിൽ അധികം തന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കേണ്ട വരുന്ന സമയത്ത് നമുക്കിത് പിന്നെയും പിന്നെയും ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ അത് ഓവർ ചെലവാണ്. ഇതിൻ്റെ ആവശ്യം അത് വരുന്നില്ല. ഇതൊരു ഒറ്റ ബോട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസത്തിലധികമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, റിവ്യൂസിലൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. വെറും 749 രൂപക്ക് ഫ്രീ ഡെലിവറിയാണ്. വീട്ടിൽ 4-5 ദിവസം പിടിച്ചിട്ടുള്ളൂ, 5 ദിവസം കൊണ്ട് തന്നെ ഇത് വീട്ടിലെത്തി കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൊരു ബോഡി സ്പ്രേയും കൂടെ വാങ്ങിച്ചാൽ അത് ഉഷാറാകുമെന്നുള്ള രീതിയിൽ ഒരു ബോഡി സ്പ്രേയും കൂടെ നിഷ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് കാണിക്കാം. ഇതാണ് പിന്നീട് വാങ്ങിച്ചിട്ടുള്ള ബോഡി സ്പ്രേ. അതായത് അത് നമ്മൾ ഷർട്ടിൽ സ്മെല്ലെടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നാണല്ലോ വിയർപ്പിൻ്റെ നാറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ നിഷ ഈ എയ്സിൻ്റെ ഡാർക്ക് ടെംപ്റ്റേഷൻ സ്മൂത്ത് ചോക്ലേറ്റ് ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പ്രേയും കൂടെ കൂട്ടത്തിൽ വാങ്ങിച്ചു. ഇതാകുമ്പം 48 മണിക്കൂർ വരെ ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നവരെ, പക്ഷെ 48 മണിക്കൂർ നമ്മൾ കുളിക്കാണ്ടിരിക്കുന്നില്ലല്ലോ, കുളിച്ചാൽ ഇതിൻ്റെ സ്മെല്ല് പോകുന്നുണ്ട് കേട്ടോ. അല്ലാണ്ടിരിക്കുകയാണെങ്കിലും ഇത് കുറേ നേരം ആ ഒരു സ്മെല്ല്, അതായത് നമ്മുടെ വിയർപ്പിൻ്റെ നാറ്റം മുന്നോട്ട് വരാതെ ആ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ സ്മെല്ല് കൊണ്ടുപോകാൻ ഇത് വളരെയധികം ഉപയോഗപ്പെടുന്നുണ്ട്. ഇത് ചോക്ലേറ്റിൻ്റെ ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. പലതിൻ്റെ ഉണ്ട്, ഒരുപാട് നിറത്തിൽ വരുന്നുണ്ട്. ഇത് ബ്രൗണാണ്, ചോക്ലേറ്റ് ആയതുകൊണ്ടാവാം ബ്രൗൺ കുപ്പി. അത് വേറെ ബ്ലൂ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്, പലതിനും പല റേറ്റും ആണ്. ചോക്ലേറ്റിൻ്റെതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനാണ് നല്ല റിവ്യൂ ഉള്ളത്, ഒരുപാട് നല്ല റിവ്യൂ വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും ആമസോണിൽ നിന്നായാലും ഏത് ഓൺലൈൻ ഇതിനായാലും നമ്മൾ റിവ്യൂ നന്നായിട്ട് നോക്കുക. ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ടെങ്കിൽ ആ റിവ്യൂസിൽ ഏറ്റവും നല്ലത് മാത്രം സെലക്ട് ചെയ്യുക. അതായത് ഒരുപാട് പേര് ഇതിന് ഗുണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, ഒരുപാട് പേര് അതിൻ്റെ ദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദോഷമായിരിക്കും. ഒരു സാധനത്തിന് ഗുണമുണ്ടാവും ദോഷവും ഉണ്ടാവും. അപ്പോൾ രണ്ട് കമൻസ് നെഗറ്റീവും പോസിറ്റീവും വരാൻ സാധ്യതയുണ്ട്. എന്നാലും കൂടുതൽ പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം അതിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് എന്നാണ്. അങ്ങനെ ഈ രണ്ട് സംഭവവും നന്നായിട്ട് പോസിറ്റീവായിട്ടുള്ള കമൻസ് റിവ്യൂസ് ഒരുപാട് വന്നതുകൊണ്ടാണ് എടുത്തത്. ഞാൻ ഉപയോഗിച്ചപ്പോഴും എനിക്കത് ഇഷ്ടപ്പെട്ടു. പേഴ്സണൽ യൂസിന് ഞാൻ പറയാം, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഞാനിത് പറയുകയാണെങ്കിൽ, ഈ ഒരു സ്പ്രേ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ രണ്ട് സ്പ്രേ നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു അഞ്ചാറ് അകലം, ഒരു 5-6 അടി അകലം വെച്ചിട്ട് നമ്മൾ ഇത് ഡ്രസ്സിലോട്ടും ഇത് ബോഡിയിലോട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് തൊട്ടരികത്ത് നിന്ന് സ്പ്രേ ചെയ്യാതെ, അങ്ങനെയാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ളത്, ഫ്യൂച്ചേഴ്സിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അടിക്കാം. അത് ഇത് നമ്മൾ സ്പ്രേ ചെയ്യ, ഈ ഒരു ബോട്ടിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആർക്കും ചിലപ്പോൾ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെട്ട് കൊള്ളുന്നില്ല. അതൊരു ഒരു ഒരു കുത്തുന്ന സ്മെല്ല് ഇങ്ങോട്ട് വരും. പക്ഷെ അതൊരു 5-10 മിനിറ്റ് നമ്മുടെ ബോഡിയിൽ അങ്ങോട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ നല്ലൊരു സ്മൂത്തായിട്ട് സ്മെല്ലാണ് വരുന്നത്. ഇതായാലും അങ്ങനെ തന്നെയാണ്. അതായത് ആ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് അടിക്കുമ്പോൾ മൂക്കിലൊക്കെ പെട്ടെന്ന് ആ ഒരു സ്പ്രേ അങ്ങോട്ട് വരുന്ന ആ ഒരു സമയത്ത് പെട്ടെന്നൊരു ചോക്ലേറ്റ് അത്ര തന്നെ ഇഷ്ടപ്പെടാത്തവർക്കൊന്നും ചിലപ്പോൾ ഈ ഒരു സ്മെല്ല് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ബോഡിയിൽ സെറ്റിൽഡായി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. രണ്ടും അതുപോലെ തന്നെയാണ്. ഈ രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ നമുക്കൊരു വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നല്ല ഫ്രഷ്നസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, നല്ല പോലെ വിയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്, ആ ഒരു സമയത്ത് ഇത് ബെസ്റ്റ് ഓപ്ഷനാണെന്നാണ് എനിക്കത്. ഇതിന് വെറും 299 പല പലതിൻ്റെ ഉണ്ട്. ചോക്ലേറ്റ് വേറെ കുറേ സംഭവങ്ങളുണ്ട്, 169, 179 അങ്ങനെ പല റേഞ്ചിലും ഇതേ സംഭവം തന്നെ വരുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടെ നല്ല റിവ്യൂ ഉള്ളതാണ് ഇത് രണ്ടും. അതുപോലെ തന്നെ ഇതും പല റേറ്റിലും ബോട്ടിലിൻ്റെ നിറം മാറുന്നതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് മാറുന്നുണ്ട്. അതുപോലെ അതിലെ അതിൻ്റെ സ്മെല്ലിൻ്റെ എല്ലാത്തിൻ്റെയും അതിൻ്റെ പെർഫോമൻസിനൊക്കെ രണ്ടിനും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ ഈ രണ്ട് ബോട്ടിലാണ് എനിക്കതിൽ റിവ്യൂസ് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇത് രണ്ടും കൂടെ വാങ്ങി. ഒന്നിന് 749 ഇതിന് 299 രണ്ടും കൂടെ ഫ്രീ ഡെലിവറി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നിഷ ഹാപ്പിയായി, നിഷയുടെ ഹസ്ബൻഡും ഹാപ്പിയായി. ആരും ഓഫീസിൽ നിന്നായാലും എവിടെ നിന്നായാലും മൂപ്പരെ അകറ്റി നിർത്താതെ ഉപ്പര് സന്തോഷത്തോടെ പോവുകയാണ്. ഈ ഒരു സന്തോഷം നൽകിയ ആമസോണിന് ഇപ്പം നല്ല റേറ്റ് കുറവിൽ വരുന്നത് കൊണ്ട് തന്നെ ആമസോണ് നിഷയും അവളുടെ ഫാമിലിയും നന്ദി പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞിക്കഥ, നിങ്ങൾ നമ്മുടെ സ്റ്റോറി ചാനലായതുകൊണ്ടാണ് ഇത് നമ്മൾ സ്റ്റോറി രൂപത്തിൽ അവതരിപ്പിച്ചത് എന്നുള്ളൂ. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ സ്റ്റോറിയിലൂടെ പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഏതായാലും ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്കും നിങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് വെച്ചിട്ട് എല്ലാവരും ഇതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുക
വേണമെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ ഇതുപോലെ ഇനിയും കുറച്ച് കൂടി സാധനങ്ങൾ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ കലിപ്പൻ്റെ പൂച്ചക്കുട്ടിയും അതുപോലെ തന്നെ ഇച്ചായൻ്റെ പാത്തുമൊക്കെ ഇൻഷാല്ല ഇന്ന് രാത്രിൻ്റെ മുമ്പ് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു വെച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. അപ്പോൾ വീണ്ടും കാണാം, ബൈ ബൈ.